പുതിയ ചിത്രത്തിനുള്ള ഒരുക്കത്തിനായി തൃശ്ശൂരിൽ ഒത്തുകൂടിയവർക്ക് അപ്രതീക്ഷിത സമ്മാനമായി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം. സഹീദ് ആരാഫത്ത് സംവിധാനം ചെയ്യുന്ന തങ്കം എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കുന്നതിനായി തൃശ്ശൂരിലെ ഹോട്ടലിൽ എത്തിയതായിരുന്നു അവാർഡ് ജേതാക്കൾ. നടൻ ബിജു മേനോൻ, നടി ഉണ്ണിമായ, സംവിധായകരായ ദിലീഷ് പോത്തൻ, വിനീത് ശ്രീനിവാസൻ, തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കരൻ, കലാ സംവിധായകനായ ഗോകുൽദാസ് എന്നിവരാണ് തങ്കം സിനിമയ്ക്കായി ഒത്തുകൂടിയിരിക്കുന്നത്. സംസ്ഥാന പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ ഇവർക്കെല്ലാം പുരസ്കാരം ലഭിച്ചതും അപ്രതീക്ഷിത സന്തോഷമായി. ഒരുമിച്ചിരിക്കുമ്പോൾ തന്നെ പുരസ്കാരം ലഭിച്ചതിന്റെ ആകസ്മികതയും സന്തോഷവും ആഹ്ലാദവും മറച്ചുവെക്കാതെ തന്നെ ജേതാക്കൾ മനസ്സു തുറന്ന് സംസാരിച്ചു. അവാർഡ് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഒത്തുചേർന്നുള്ള കൂട്ടായ്മയുടെ ഫലവും അതിനുള്ള അംഗീകാരവുമാണ് ഈ നേട്ടമെന്നും അവാർഡ് ജേതാക്കൾ പ്രതികരിച്ചു. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ആറുപേർ ഒരുമിക്കുന്ന ചിത്രമെന്ന നേട്ടവും സഹീദ് ആരാഫത്തിന്റെ തങ്കത്തിനുണ്ട്. വെള്ളിയാഴ്ച തൃശൂരിലാണ് തങ്കം സിനിമയുടെ ചിത്രീകരണം തുടങ്ങുന്നത്. ജോജിക്ക് കിട്ടിയ യങ് ഗ്യാരത്തി ഈ സിനിമയുടെ പുറകിൽ ഞാൻ മാത്രമല്ല, ഇപ്പം സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ ഇതിന്റെ സിനിമോട്ടോഗ്രാഫി ചെയ്ത ഷൈജു ആർക്ക് ഞാൻ ഈ സിനിമയെ ഒരുക്കാൻ എന്റെ കൂടെ നിന്ന് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. കോവിഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഇല്ലെങ്കിൽ ജോജി എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു പ്രതിസന്ധി കാലഘട്ടം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ലായിരുന്നെങ്കിൽ ജോജി എന്ന് പറയുന്ന സിനിമ ഒരിക്കലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ഉണ്ടായ ഒരു സിനിമയാണ്. ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു സിനിമയാണ്. ലോക്കിൽ നിൽക്കുന്ന സമയത്ത് പക്ഷേ ഒരു